നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിജി. ഇന്നത്തെ വീഡിയോ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. കുറേ കാലമായി ഒരു ഗ്യാപ്പ് വന്നു. ദീപാവലി ലുക്കിന് ശേഷം ഞാൻ വേറെ വീഡിയോ എടുത്തില്ല. വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കായിരുന്നു, അപ്പം വേറെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. ഒരു താമസം വന്നതിൽ അപ്പോൾ കുറേ നാളായിട്ടൊരു ആഗ്രഹമായിരുന്നു ഒരു സാധനം വാങ്ങുവന്ന്. അപ്പം ആ ഐറ്റം എന്താണെന്ന് കാണാം. അപ്പോൾ ഇതാണ് ഐറ്റം, നമുക്ക് എന്താണെന്ന് നോക്കാം. അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ആണ്. ബബിൾ റാപ്പൊക്കെ ചെയ്ത് വന്നതിന് ശേഷം ചിപ്പിട്ടാണ് അയച്ചേക്കുന്നത്. എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായി കാണും പ്രോഡക്റ്റ് എന്താണെന്ന്. ഇതൊരു റിംഗ് ലൈറ്റ് ആണ്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇത് ഞാൻ ഈ എടുക്കുന്ന വീഡിയോസ് എല്ലാം നാച്ചുറൽ ലൈറ്റ് ആണ്, വിൻഡോസിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്കത് വെളിച്ചമുള്ള ഭാഗത്ത് ഇരിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് വീഡിയോ എടുക്കാൻ തടസ്സം വരുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു റിംഗ് ലൈറ്റിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് 10 ഇഞ്ചിൻ്റെ ലൈറ്റാണ് ഞാൻ വാങ്ങിയത്. 10 ഇഞ്ചസ് ആണ് ഇതിൻ്റെ. കേബിൾ വരുന്നുണ്ട്. ഇതിൽ അഡ്ജസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇത് പവർ ബട്ടൺ ഉണ്ട്, പ്ലസ് ആൻഡ് മൈനസ്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ഇതിനകത്തൊരു ലൈറ്റ് ചേഞ്ചിങ് ബട്ടണുണ്ട്. അങ്ങനെ ഇത്രയും ബട്ടൺസ് ഇതിൻ്റെ കൺട്രോളിങ് പാനലായിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തൊരു USB പിന്നാണ്. നിങ്ങളത് മൊബൈൽ ചാർജറിൻ്റെ അറ്റത്ത് കുത്തിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പം ഇങ്ങനെ ഒരു മൊബൈലിൻ്റെ അറ്റത്ത് പിൻ ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സൈസ്. നമ്മുടെ ഫേസ് കറക്റ്റായിട്ട് നിൽക്കും. അതാണ് അതിൻ്റെ സൈസ്. 10 ഇഞ്ചസിൻ്റെ ആണ്. അപ്പോൾ ഇതിനൊരു മൊബൈൽ ഹോൾഡറുണ്ട്. ഇങ്ങനെ ഇതിലേക്ക് കിട്ടിയാണ്. ഇതിൻ്റെ മൊബൈൽ ഹോൾഡറാണ് ഇതിൻ്റെ. പിന്നെ ഇത് നമ്മുടെ ട്രൈപോഡിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ട്രൈപോഡിൽ വെച്ചാൽ ഇത് അഡ്ജസ്റ്റിംഗ് ആണ്. ഇതെങ്ങനെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ലൈറ്റ് പൊക്കം തക്കം ചെയ്യാനുള്ള ആവശ്യത്തിനാണിത്. ഇത് എന്നിട്ട് ട്രൈപോഡിൽ ഫിറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് റിംഗ് ലൈറ്റ് ഓണാക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ, ഇതിൻ്റെ പവർ ബട്ടൺ ആണ്. പവർ ബട്ടൺ ഇരിക്കുമ്പോൾ പിന്നെ വ്യത്യാസം മനസ്സിലാവുമല്ലോ അല്ലേ. ഇതൊരു കളറാണ്. ഇതൊരു നിങ്ങൾക്ക് കുറയ്ക്കാം, ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. എന്തല്ലേ, ബ്രൈറ്റ്നസ് കുറയ്ക്കാം. എൻ്റെ ഡിഫറൻസ് മനസ്സിലായി. ഇത് സൺലൈറ്റ് ആണ്, നാച്ചുറൽ ലൈറ്റ് ആണ്. സൺലൈറ്റ് ആണ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ല. ഇത് ഇപ്പം നമ്മൾ വാങ്ങിയ റിംഗ് ലൈറ്റിൻ്റെ. നമുക്കിത് ചേഞ്ച് ചെയ്യാം. ഇതൊരു സാധാരണ നമ്മുടെ വൈറ്റ് ലൈറ്റ്, ട്യൂബ് ലൈറ്റിൻ്റെ വൈറ്റ്, ട്യൂബ് ലൈറ്റിൻ്റെ വൈറ്റ് ആണ് മാക്സിമം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരു കളറും കൂടി ഉണ്ട്. ഇങ്ങനെ നമ്മുടെ എനിക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ അനുസരിച്ചിട്ടുള്ള ലൈറ്റാണ് തോന്നുന്നു, സ്കിൻ ടോണിൻ്റെ.
സ്കിൻ ടോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലൈറ്റ് ബിറ്റ് ചെയ്തു, ലൈറ്റ് കുറച്ചു അതിന്റെ മാക്സിമം. നമ്മുടെ നാച്ചുറൽ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇത് യെല്ലോ ലൈറ്റ് ആണ്. നമുക്ക് മഴക്കാലൊക്കെ വരുമ്പോ ഒരു ബ്ലൂ ടിന്റ് എന്തായാലും നമ്മുടെ ഇതിൽ വരും ഫുള്ളായിട്ട്. അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാനായിരിക്കും ഈ യെല്ലോ കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്ന എനിക്ക് തോന്നുന്നു. ഇത് സാധാ വൈറ്റ് ട്യൂബ് ലൈറ്റ് പോലത്തെ വൈറ്റ് ലൈറ്റ് ആണ്, നാച്ചുറൽ ലൈറ്റ് ആണ്. എന്റെ മാക്സിമം ഇതാണ് എന്റെ ഒരു മീഡിയം. അപ്പോ ഇതാണ് അതിന്റെ പവർ ബട്ടൺ ഉണ്ട്, ഓൺ ഓഫ്. ഇത് ബാറ്ററി പ്രൊവിഷൻ ഇല്ല, അങ്ങനെയുള്ള റിംഗ് ലൈറ്റ്സ് വേറെയും ഉണ്ട്. ഇത് മൊബൈൽ ചാർജർ വെച്ച് യൂസ് ചെയ്ത് കറണ്ട് വഴി കുത്തി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ബാറ്ററി ഓപ്ഷൻ ഇല്ല. ഫോൺ ഹോൾഡറും ഉണ്ട്, അപ്പൊ അത് വളരെ ഉപകാരമാണ്. ഞാൻ ഫോൺ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാൻ കുറച്ച് പാട് വിടുന്നുണ്ട്. അപ്പോൾ ഇതൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലായാലും, ഇത്രയും നാളും ഞാൻ നാച്ചുറൽ ലൈറ്റിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ റിംഗ് ലൈറ്റിന്റെ സഹായത്തോടെ എടുക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ലൈറ്റിന്റെ വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. എങ്ങനെയാണ്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഈ റിംഗ് ലൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 499 rupees ആണ്. 500 rupees കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് കിട്ടും. അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് മാത്രമല്ല 399 rupees, ഇത് താഴെ പ്രൈസ് ഉള്ളതും ഉണ്ട്. ഇപ്പം ഇത് 499 rupees പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്കും വാങ്ങാവുന്നതാണ്, വളരെ അഫോർഡബിൾ ആണ്. അപ്പോൾ വെറുതെ കഷ്ടപ്പെട്ട് നമ്മുടെ വെളിച്ചമുള്ള ഭാഗത്ത് മൂലയ്ക്ക് ജനലിൻ്റെ സൈഡിലൊക്കെ പോയി കഷ്ടപ്പെട്ടിരുന്ന വീഡിയോ എടുക്കേണ്ടി വരും. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇന്ന് എടുക്കാം, കറണ്ടിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ചെറിയൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ റിംഗ് ലൈറ്റ് വെച്ചുകൊണ്ടുള്ള അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ.